ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ ആറാം പാഠമായ അപ് എബോവ് ദ സ്കൈ, മാനത്തേക്ക്. മൂൺലൈറ്റ്, വൗ, സോ ഇൻ്ററസ്റ്റിംഗ്, കൗണ്ട്ലെസ് ടിംഗ്ലിംഗ് സ്റ്റാർസ് ആൻഡ് ദ മൂൺ ഇൻ ആൾ ഇറ്റ്സ് ഗ്ലോറി. ഫ്രണ്ട്സ്, ഹാവ് നോട്ട് യു സീൻ സച്ച് മാർവലസ് തിങ്സ് ഇൻ ദ സ്കൈ? വൈ ഈസ് ദ മൂൺലൈറ്റ് നോട്ട് ഹോട്ട് ഫാദർ? മാലു ആസ്ക്ഡ്. ദ സൺ ഈസ് എ സ്റ്റാർ ദാറ്റ് ഗീവ്സ് ഔട്ട് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ, ബട്ട് ദ മൂൺ കനോട്ട് ഡു ദാറ്റ്. ഇറ്റ് ഓൺലി റിഫ്ലക്ട്സ് ദ സൺലൈറ്റ് ദാറ്റ് ഫാൾസ് ഓൺ ഇറ്റ്, ഫാദർ സെഡ്. നിലാവ്, ഹായ്, എന്തു രസം! പൂർണ്ണചന്ദ്രനും എണ്ണിയാൽ ഒടുങ്ങാത്ത നക്ഷത്രങ്ങളും, ആകാശത്തെ മനോഹര കാഴ്ചകൾ. കൂട്ടുകാരെ, ആകാശ കാഴ്ചകൾ നിങ്ങളും കണ്ടിട്ടില്ലേ? അച്ഛാ, നിലാവിനെന്താ വെയിലുപോലെ ചൂടില്ലാത്തത്? മാളു ചോദിച്ചു. സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ്, എന്നാൽ ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല. ചന്ദ്രൻ തന്നിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അച്ഛൻ പറഞ്ഞു. സ്റ്റാർസ്, സ്റ്റാർസ് ആർ ഹെവൻലി ബോഡീസ് ദാറ്റ് ഷൈൻ ഇൻ ദ സ്കൈ. ദ സൺ ഈസ് എ സ്റ്റാർ. നക്ഷത്രങ്ങൾ ജ്വലിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. സൂര്യൻ ഒരു നക്ഷത്രമാണ്. പ്ലാനറ്റ് ആൻഡ് സാറ്റലൈറ്റ്. Planets are heavenly bodies in the sky that revolve around the sun along a definite path. The earth is a planet. Satellites are heavenly bodies that revolve around planets. The moon is the satellite on the earth. ഗ്രഹവും ഉപഗ്രഹവും. ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നു. ഭൂമി ഒരു ഗ്രഹമാണ്. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നു. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. യു നോ ദാറ്റ് ദ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ് ആൻഡ് ദ പാർട്ട് ഓഫ് ദ എർത്ത് വോൺ വിച്ച് സൺലൈറ്റ് ഫാൾസ് എക്സ്പീരിയൻസ് ഡേ ആൻഡ് ദ അതർ പാർട്ട് എക്സ്പീരിയൻസസ് നൈറ്റ്. സ്പിന്നിങ് ഓഫ് ദ എർത്ത് വോൺ ഇറ്റ്സ് ഓൺ ആക്സിസ് ഈസ് കാൾഡ് റൊട്ടേഷൻ. ഇറ്റ് ടേക്സ് 24 hours ഫോർ ദ എർത്ത് ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. ദിസ് ഈസ് വൺ ഡേ. ഭൂമി സ്വയം കറങ്ങുന്നുണ്ടെന്നും ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. ഭൂമി സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം എന്ന് പറയുന്നു. ഭൂമിക്കൊരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 hours വേണം. ഇതാണ് ഒരു ദിവസം. ദ എർത്ത് ആൾസോ റിവോൾവേഴ്സ് എറൗണ്ട് ദ സൺ ഇൻ അഡീഷൻ ടു ഇറ്റ്സ് റൊട്ടേഷൻ. ദ മൂവ്മെൻ്റ് ഓഫ് ദ എർത്ത് എറൗണ്ട് ദ സൺ ഈസ് കാൾഡ് റെവല്യൂഷൻ. ദ എർത്ത് ടേക്സ് 365 1/4 days ടു മൂവ് എറൗണ്ട് ദ സൺ വൺസ്. ദിസ് ഈസ് 1 year. ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുമുണ്ട്. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണം. ഇതാണ് ഒരു വർഷം. വൈ ഈസ് ദ മൂൺ ഫുള്ളി ബ്രൈറ്റ് ഓൺ സം നൈറ്റ്സ് ആൻഡ് നോട്ട് സീൻ ഓൺ അതർ നൈറ്റ്സ്? ക്യാൻ ദ പാർട്ട് ഓഫ് ദ മൂൺ ഓൺ വിച്ച് സൺലൈറ്റ് ഫാൾസ് ബി സീൻ ഫ്രം ദ എർത്ത് വെൻ ദ സൺ? ദ മൂൺ ആൻഡ് ദ എർത്ത് കം ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. ഡസ് നോട്ട് ദ പാർട്ട് ഓഫ് ദ മൂൺ ദാറ്റ് ഫേസസ് ദ എർത്ത് അപ്പിയർ ടു ബി ഡാർക്ക്? ദ മൂൺ ഈസ് നോട്ട് സീൻ അറ്റ് ആൾ വെൻ ദ പാർട്ട് ഓഫ് ദ മൂൺ ദാറ്റ് ഡസ് നോട്ട് ഗെറ്റ് സൺലൈറ്റ് ഫേസസ് ദ എർത്ത്. ദിസ് ഡേ ഈസ് കാൾഡ് ന്യൂ മൂൺ ഡേ.
अमावासी और करुत्त वाव ചന്ദ്രനെ പൂർണ്ണ പ്രകാശത്തിൽ കാണുന്ന രാത്രികളും തീരെ കാണാത്ത രാത്രികളും ഉണ്ടാകാൻ എന്തായിരിക്കും കാരണം സൂര്യൻ ചന്ദ്രൻ ഭൂമി എന്ന സ്ഥാനക്രമത്തിൽ ഇവ നേർരേഖയിൽ വരുമ്പോൾ സൂര്യപ്രകാശം പതിക്കുന്ന ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയിൽ നിന്നും കാണാൻ കഴിയുമോ ഭൂമിക്ക് നേരെ വരുന്ന ഭാഗം ഇരുണ്ടല്ലേ കാണുന്നത് സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രൻ്റെ ഭാഗം മാത്രം ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ ചന്ദ്രനെ തീരെ കാണാൻ കഴിയില്ല ഈ ദിവസമാണ് അമാവാസി അഥവാ കറുത്ത വാവ് ഈ ചിത്രത്തിൽ കാണുന്നതാണ് ന്യൂ മൂൺ ഡേ അല്ലെങ്കിൽ അമാവാസി ഇൻ ദ പിക്ചർ ബിലോ യു ക്യാൻ സീ ദാറ്റ് ദ സൺ ദ എർത്ത് ആൻഡ് ദ മൂൺ ആർ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ദ പാർട്ട് ഓഫ് ദ മൂൺ വെയർ സൺലൈറ്റ് ഫാൾസ് ഫേസസ് ദ എർത്ത് ദ ഡേ ഓൺ വിച്ച് ദ illuminated part of the moon is fully visible from the earth is called fully moon day purnami or veluthavav taayulla chithrathil suryanum bhoomiyum chandranum neerge regayilalle chandranil prakasham padikkunna bhagam bhoomikku abhimugamaanu bhoomiyil ninnu nokkyal chandrante prakashitha bhagam purnamayum കാണാൻ കഴിയുന്ന ദിവസമാണ് പൗർണമി അഥവാ വെളുത്ത വാവ് ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഫുൾ മൂൺ ഡേ അഥവാ പൗർണമി ടുവാർഡ്സ് ദ മൂൺ ഫ്രണ്ട്സ് ലുക്ക് അറ്റ് ദ മൂൺ ഈസ് ഇറ്റ് ദ സെയിം ആസ് ഇറ്റ് അപ്പിയേഴ്സ് ടു യു അസ് ഫ്രം ദ എർത്ത് ഇറ്റ് ഈസ് ഫുൾ ഓഫ് റോക്സ് പിറ്റ്സ് ആൻഡ് ഹിൽസ് നെയിൽ ആംസ്ട്രോങ് ദ അമേരിക്കൻ അസ്ട്രോണമർ was the first man to land on the moon. Later, several people went to the moon and brought soil and rocks from there. Is there anyone who does not wish to go to the moon? India sent a spacecraft called Chandrayaan 1 to the moon. It went around the moon and provided us the valuable information. The success of Chandrayaan is indeed a matter of pride for all Indians. ചന്ദ്രൻ്റെ അരികിലേക്ക് കൂട്ടുകാരെ ചന്ദ്രനെ നോക്കൂ ചന്ദ്രൻ നാം കാണുന്നത് പോലെയാണോ നിറയെ പാറകളും കുന്നുകളും കുഴികളും ഉള്ള ഗോളമാണ് ചന്ദ്രൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് നിൽ ആസ്ട്രോങ് എന്ന അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയാണ് മനുഷ്യൻ പലതവണ ചന്ദ്രനിൽ ഇറങ്ങുകയും ചന്ദ്രനിലെ മണ്ണും പാറകളും ഭൂമിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ചന്ദ്രനിലേക്ക് പോകാൻ ആഗ്രഹമില്ലാത്തവരുണ്ടോ നമ്മൾ ഇന്ത്യക്കാർ ചന്ദ്രയാൻ 1 എന്ന പേടകം ചന്ദ്രനിലേക്ക് അയച്ചു അത് ചന്ദ്രനെ വലം വയ്ക്കുകയും വളരെ വിലപ്പെട്ട വിവരങ്ങൾ നൽകുകയും ചെയ്തു ഇന്ത്യക്കാരായ നമുക്ക് വളരെയേറെ അഭിമാനിക്കാവുന്ന ഒന്നാണ് ചന്ദ്രയാൻ്റെ വിജയം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ സാറ്റലൈറ്റ്സ് മെയ്ഡ് ബൈ man and send it to space for various purposes. These satellites are sent to outer space with the help of rockets. Aryabhatta, EDUSAT and INSAT are some of the artificial satellites launched by India. Krithrima upagrahangal മനുഷ്യൻ വിവിധ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപഗ്രഹങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ റോക്കറ്റുകളുടെ സഹായത്തോടെയാണ് ഇവ ബഹിരാകാശത്തേക്ക് അയക്കുന്നത് ആര്യഭട്ട എജുസാറ്റ് ഇൻസാറ്റ് എന്നിവ ഇന്ത്യയെ വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹങ്ങളാണ്